Welcome to Movie Brand. മുന്നൂറിലധികം സിനിമകളിൽ വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അനശ്വരൻ നടനാണ് ബോബി കൊട്ടാരക്കര ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ബോബിയുടെ വേർപാടിന്റെ വേദനയിലാണ് കുടുംബം ഇന്നും ഹൃദയാഘാതത്തെ തുടർന്ന് രണ്ടായിരത്തിലാണ് ബോബി അന്തരിക്കുന്നത് സഹോദരന്റെ മരണം ശരിക്കും അനാസ്ഥ കൊണ്ട് സംഭവിച്ചതാണെന്നാണ് കുടുംബം പറയുന്നത് അസുഖബാധിതനായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ബോബിക്ക് ദാരുണ മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം സിനിമാ മേഖലയിൽ നിന്നുള്ള ആരും തങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ും താരകുടുംബം പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സഹോദരങ്ങൾ ബോബി മരിച്ചപ്പോൾ മമ്മൂട്ടി അടക്കം ജയറാം ബിജു മേനോൻ ഇന്നസെന്റ് തുടങ്ങി നിരവധി താരങ്ങൾ വന്നിരുന്നു മോഹൻലാൽ വന്നില്ല പകരം ഒരാളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അവസാനമായി അദ്ദേഹത്തെ കാണാൻ ജനസാഗരമായിരുന്നുവെന്ന് പറയാം ആസ്മയുടെ പ്രശ്നങ്ങൾ സഹോദരന് ഉണ്ടായിരുന്നു ചില സമയത്ത് അലർജി രൂക്ഷമായി വരുമ്പോൾ വർക്ക് ചെയ്യാൻ പോലും പോകാതെ ഇരുന്നിട്ടുണ്ട് കക്ക ഞണ്ട് പോലെയുള്ള ഭക്ഷണം കഴിക്കുമ്പോളാണ് അലർജി വരുന്നത് ശ്വാസകോശത്തിനെയാണ് ബാധിച്ചത് ഇത് ചുരുങ്ങി പോവുകയായിരുന്നു അന്ന് ആശുപത്രിയിൽ പോയി ഒരു ഇഞ്ചെക്ഷൻ എടുത്തിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു പുള്ളി ഒരു സുഹൃത്തായ ഡോക്ടറെ കാണാൻ പോയെങ്കിലും അവിടെ ഡ്യൂട്ടി ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ മരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ നിന്നും ഡോക്ടർ പറഞ്ഞത് അനാസ്ഥ കൊണ്ട് പോയതാണെന്നാണ് കാരണം വൈകുന്നേരം എട്ട് മണി മുതൽ പുള്ളിക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ബോബിയുടെ സുഹൃത്തായ ഹോമിയോ ഡോക്ടറുടെ മരുന്നാണ് അന്ന് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് തീരെ വയ്യെന്ന് പറഞ്ഞപ്പോഴാണ് പ്രൊഡക്ഷനിൽ നിന്നുള്ളവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് സമയം കഴിയും തോറും സ്ഥിതി വഷളായി ശ്വാസം മുട്ടാൻ തുടങ്ങിയതോടെ പുള്ളി വണ്ടിയിൽ കിടന്ന് നിലവിളിച്ചു കരച്ചിൽ കേട്ടതോടെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള പോലീസ് വാഹനം തടഞ്ഞു ബോബിയുടെ കൂടെയുള്ളവരെ കണ്ടപ്പോൾ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നതെന്നാണ് കരുതിയത് പിന്നെ കരച്ചിൽ കൂടി മനസ്സിലാക്കിയതിനു ശേഷം പോലീസുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഒരു പോലീസുകാരന്റെ മടിയിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത് ശ്വാസകോശം ചുരുങ്ങിപ്പോയി ശ്വാസം മുട്ടിയാണ് അദ്ദേഹം മരിച്ചത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വല്ലാത്തൊരു മരണമായിരുന്നു ബോബിയുടെ കാര്യത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമേ വിധി ബാക്കി എഴുപത്തി അഞ്ച് ശതമാനവും അനാസ്ഥ കൊണ്ടും മാത്രമാണ് സംഭവിച്ചത് ശരിയായ ചികിത്സ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് പോലീസുകാരുടെ രീതിക്ക് അവർ ഞങ്ങളെ വിളിച്ചു വിരട്ടുകയാണ് ചെയ്തത് പുള്ളിയുടെ സ്വത്തൊക്കെ അടിച്ചുമാറ്റാൻ ഞങ്ങൾ തട്ടിക്കളഞ്ഞതാണോ എന്നറിയാനാണ് പോലീസ് നോക്കിയത് പുള്ളിയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം സഹോദരങ്ങളെല്ലാം പിന്നീട് വീതിച്ചെടുക്കുകയായിരുന്നു ചെയ്തത് ബോബി പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ താരങ്ങളോ ആരും ഞങ്ങളുമായി ബന്ധമില്ല സ്ഥിരം വീട്ടിൽ വരുമായിരുന്ന ഒരു നടൻ ബോബിയുടെ മരണത്തിന് ശേഷം വീടിന്റെ മുന്നിലൂടെ നടന്നു പോയിട്ടും അങ്ങോട്ട് നോക്കാതെയാണ് പോയത് സഹോദരൻ ഉള്ളപ്പോൾ എല്ലാവരും വരുമായിരുന്നു പിന്നെ ആരും വരാതെ ആയെന്ന് കുടുംബം പറയുന്നു കൂടെ അഭിനയിച്ചിരുന്നവരൊക്കെയായി നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നാൽ നല്ല വേഷങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല തനിക്ക് കിട്ടുന്ന ഏത് വേഷവും നന്നായി ചെയ്യുന്ന നടനായിരുന്നു ബോബി കൊട്ടാരക്കര നെറ്റിപ്പട്ടം എന്ന ചിത്രത്തിലൊക്കെ കിഡിലിൻ കഥാപാത്രം ചെയ്തിരുന്നു നല്ല വേഷങ്ങളൊന്നും കിട്ടാതെ പുള്ളിയെ അങ്ങ് ഒതുക്കിയെന്ന് പറയാം സിനിമാ ഫീൽഡ് മൊത്തം പാറയാണെന്നാണ് പുള്ളി പറയുന്നതെന്ന് സഹോദരൻ സൂചിപ്പിച്ചു ചിത്രം സിനിമയിൽ മണിയൻ മണിയൻപിള്ള രാജു ചെയ്ത കഥാപാത്രം ബോബിക്ക് പറഞ്ഞിരുന്നതാണ് എന്നാൽ അത് നഷ്ടപ്പെടുകയായിരുന്നു അതിനെപ്പറ്റി വീട്ടിൽ നിന്നും ഫോണിലൂടെ സുഹൃത്തിനോട് സംസാരിച്ചത് വളരെ വികാരഭരതമായിട്ടാണ് ആ വേഷം പോയതിൽ പുള്ളിക്ക് വിഷമമുണ്ടായിരുന്നു പിന്നീട് ചിത്രം സിനിമയിൽ തന്നെ ഒരു കല്യാണ ബ്രോക്കറുടെ ചെറിയൊരു വേഷം കൊടുത്തു അതിനകത്തൊക്കെ ഒത്തിരി പേർ കളിച്ചത് ആ വേഷം നഷ്ടപ്പെട്ടത് എന്നും കുടുംബം പറയുന്നു